ഹായ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുഞ്ഞൂസ് ബ്ലോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി ഫിഷ് കറിയാണ്, ചൂരമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തണേ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഫസ്റ്റ് ഇട്ടത് ഒരു സ്പൂൺ ഫിഷ് മസാലയാണ്. പിന്നീട് നല്ല എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കാ സ്പൂൺ ജീരകപ്പൊടി, കാ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മളെടുത്ത ഇൻഗ്രീഡിയൻറ്റ്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. ശരിക്കും നന്നായി വറുത്തെടുക്കണ്ട, ജസ്റ്റ് ചൂടാക്കിയെടുക്കുക കേട്ടോ, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് ഞാനൊരു 5 സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തു. അതിനുശേഷം ചട്ടി അടപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കടുകും ചേർത്ത് കൊടുത്തു. പുലുവും കടുകും നന്നായി പൊട്ടിയതിന് ശേഷം ഒരു 6 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഒരു 2 ഉള്ളി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത്രയും നന്നായി വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴന്ന് ഇതെല്ലാം കൂടി ആയതിനു ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ആ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 1/2 മണിക്കൂർ കുതിർത്തിട്ട പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൽ പുളി പെട്ടെന്ന് പിടിക്കാൻ ഉപകാരപ്പെടും കേട്ടോ. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്, അതിൽ തലയുടെ പാർട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മീൻ കറി തിള വന്നിട്ടുണ്ട്. ആ തിളയിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് മൂടി വച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നീടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി തവിയിട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം മീൻ പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മീൻ ചൂരമീൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.